ഞാൻ പക്ഷെ അങ്ങനെ കരുതുന്നില്ല. കാരണം സുപ്രീം കോടതിയിലുള്ള വിഷയം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹർജിയാണ്. അത് വിചാരണ കോടതിയിലേക്ക് വന്നു, പിന്നീട് ഹൈക്കോടതിയിലേക്ക് വന്നു, അതിനുശേഷമാണ് അപ്പീൽ കോടതി എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ആ ഹർജി സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിനോട് പറഞ്ഞു, നിങ്ങളിത് വൈകുകയാണ് എന്ന് പറഞ്ഞു. വൈകുമെന്നാണ് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ സുപ്രീം കോടതി സ്വമേധയാ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇടക്കാല ജാമ്യ ഹർജി സുപ്രീം കോടതിയുടെ മുമ്പാകെ ഇല്ല. എന്നിട്ട് സുപ്രീം കോടതി ആ ഒരു സാഹചര്യത്തെ വിശദീകരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്, ആ ടൈമിങ്ങിനെ കുറിച്ചാണ് സുപ്രീം കോടതി പ്രതിപാദിച്ചത്. ആ ടൈമിങ് സുപ്രീം കോടതി സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ സമയത്തല്ലല്ലോ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ടത്. 2 കൊല്ലമായി നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളുണ്ട്. ആ തെളിവുകൾക്ക് നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വേണ്ടി വന്നോ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇടക്കാല ജാമ്യം പരിശോധിക്കുന്നത്. ഏതായാലും ഞാൻ വിശ്വസിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് നാളെ ഇടക്കാല ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ്. ശരിയാണ്, ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കുരുക്കാൻ തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇത് പോരാ, സത്യവാങ്മൂലം പോരാ. സത്യവാങ്മൂലത്തിൽ എന്താ ബി ജെ പി പറയുന്നത്, അല്ല കേന്ദ്ര സർക്കാർ പറയുന്നത്? ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊന്നും ആർക്കും ഇന്നേ വരെ ഇടക്കാല ജാമ്യം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഭരണഘടനാപരമായ അവകാശമോ മൗലികാവകാശമോ അല്ല. ഇന്നേ വരെ ഒരു രാഷ്ട്രീയ നേതാവിനും പ്രചാരണത്തിന് വേണ്ടി ബെയിൽ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും നാളെ അക്കാര്യത്തിൽ വിധിന്യായം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. നോക്കൂ, ഇവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രത്യേകത എന്താണ്? നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലാണ് ഇനി 4ാം ഘട്ടത്തിലും 5ാം ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. നോക്കൂ, ഏറ്റവും സൂചി മുനയുടെ ശക്തിയുള്ള വാക്കുകളാണ് അരവിന്ദ് കെജ്രിവാളിൽ നിന്ന്. നമ്മൾ ഇന്നലെ അദാനിയെയും അംബാനിയെ കുറിച്ച് പറയുമ്പോൾ ദില്ലി നിയമസഭയിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തിയിട്ടുള്ള പ്രസംഗം ഉദ്ധരിച്ചു. എത്രയോ മാസങ്ങൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പ്, നരേന്ദ്രമോദിയെ ഇത്രയും കണിശമായ വാക്കുകൾ കൊണ്ട് പരിഹസിക്കാനും, നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ കൃത്യമായി തുറന്നു കാണിക്കാനും കഴിയുന്ന, അതും ഹിന്ദി ഭാഷയിൽ തുറന്നു കാണിക്കാനും കഴിയുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇല്ല തന്നെ. അരവിന്ദ് കെജ്രിവാൾ ഒരു ബോൺ പൊളിറ്റീഷ്യൻ ഒന്നുമല്ല. അദ്ദേഹം IRSലൂടെ 2010-11 കാലഘട്ടത്തിലാണ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. പക്ഷേ എങ്കിൽ പോലും കൃത്യമായ രീതിയിൽ BJPയെ തുറന്നു കാണിക്കാനും നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ രാഷ്ട്രീയത്തെ പരിഹസിക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വലിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ തന്നെയും പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ യോഗങ്ങൾ വലിയ തോതിൽ ആൾക്കൂട്ടത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വെറും ആൾക്കൂട്ടമല്ല, നമുക്കിപ്പോൾ ലോറിയിൽ ആൾക്കൂട്ടത്തെ കൊണ്ടുവന്ന് നിറക്കാൻ കഴിയും. അവരൊക്കെ തന്നെയും ചിലപ്പോൾ നമ്മളൊരു മുദ്രാവാക്യം വിളിച്ചാൽ അതിൻ്റെ ബാക്കി വിളിക്കാനുണ്ടാവുമായിരിക്കും. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ യോഗങ്ങൾ നോക്കിയാൽ പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യങ്ങളോട്, അവരുടെ വാചകങ്ങളോട് കൃത്യമായ രീതിയിൽ ക്രൗഡ് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓരോ വാചകവും കേട്ട് ആളുകൾ അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണാം. അവിടേക്കാണ് ആര് വരുന്നത്? അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മറ്റൊരു നേതാവ് കൂടി വരുന്നത്. ഈ 2 നേതാക്കളും ഒരുപക്ഷെ 4, 5, 6, 7 ഘട്ടം തെരഞ്ഞെടുപ്പുകളെ വലിയ തോതിൽ മാറ്റിയെടുക്കുക. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സത്യവാങ്മൂലവുമായിട്ടും കുറ്റപത്രവുമൊക്കെ ആയിട്ട് കേന്ദ്ര സർക്കാരും BJPയും രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള കാര്യം. കാരണം ഒരു നേതാവ് തങ്ങൾക്കെതിരെ വരുന്നു, ഞങ്ങൾ ജയിലിൽ പിടിച്ചിട്ട ഒരു നേതാവ്, ആ ജയിലിൽ പിടിച്ചിട്ട നേതാവ് തിരിച്ച് ഒരു റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞതുപോലെ തിരികെ വരികയാണ്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയാണ്. ആ തിരിച്ചറിവ് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിൽ ആശങ്കയുണ്ടാക്കുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയൊക്കെ കൈവിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞല്ലോ. എങ്ങനെയാണ് കൈവിട്ട് വർത്തമാനം പറയേണ്ടി വരുന്നൊരു സാഹചര്യം? അദാനിയും അംബാനിയും ടെമ്പോ വാനിൽ കള്ളപ്പണം രാഹുൽ ഗാന്ധി കൊടുത്തുകൊണ്ടാണോ രാഹുൽ ഗാന്ധി ഇപ്പോൾ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും പറയാത്തത് എന്ന് പറയേണ്ടി വരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നത്? നോക്കൂ, എങ്ങനെയാണ് അദാനിയും അംബാനിയും കള്ളപ്പണം
പണം രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു. ഒരു വിവരവും ഇല്ലാതെ നരേന്ദ്രമോദി അങ്ങനെ പറയില്ലല്ലോ. അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും ഏറ്റവും നല്ല ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ശരിയായിരിക്കാം രാഹുൽ ഗാന്ധിക്ക്, എനിക്ക് എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിലുള്ള ബോധ്യം എന്ന് പറയുന്നത് അദാനിയും അംബാനിയും രാഹുൽ ഗാന്ധിക്ക് പണം കൊണ്ടുകൊടുത്തിട്ടുണ്ടാവും എന്നാണ്. ഞാൻ നേരത്തെ ചർച്ചയിൽ ഉന്നയിച്ച പോലെ തന്നെ മുൻകാലങ്ങളിൽ നമുക്ക് ഓർമ്മയില്ലേ, രാംവിലാസ് പസ്വാനൊക്കെയാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങോട്ട് ചായണോ ഇങ്ങോട്ട് ചായണോ എന്ന് തീരുമാനിക്കുക. കറക്റ്റായിരിക്കും അത്. ഏത് സീഫോളജിസ്റ്റിനെക്കാളും കൂടുതൽ കൃത്യമായ രീതിയിൽ ഏത് മുന്നണിയാണ് അധികാരം, ഏത് പാർട്ടിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് നല്ല തിരിച്ചറിവുള്ള ആളാണ് രാംവിലാസ്. എന്നതുപോലെ തന്നെ നല്ല തിരിച്ചറിവുള്ള ആളുകളാണ് ആര്, ഈ അദാനിയും അംബാനിയും എന്ന് പറയുന്നത്. അവർ രാഹുൽ ഗാന്ധി കൊണ്ടുപോയി പണം കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പണം കൊടുത്ത കാര്യം ആരെ മനസ്സിലാക്കി, നരേന്ദ്രമോദി മനസ്സിലാക്കി, ആരാ ഈ അദാനി എന്നുള്ളത് കൂടി കാണണം. ഈ രാഹുൽ ഗാന്ധിയെ ജയിലിലിടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ്, ഈ രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് അദാനി. ആ അദാനി രാഹുൽ ഗാന്ധിക്ക് പണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പണം കൊടുത്തു എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കിയിട്ട് അങ്ങേർക്ക് ഷോക്ക് ഉണ്ടാവും. ആ ഷോക്കിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞല്ലോ, യോഗേന്ദ്ര യാദവ് പറഞ്ഞത് 20 സീറ്റുകൾ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ആയി തോറ്റു. ആദ്യത്തെ 1-2 ഘട്ടങ്ങളിൽ 20 സീറ്റ് തോറ്റു, മൂന്നാമത്തെ ഘട്ടത്തിൽ 20 സീറ്റ് തോറ്റു, അങ്ങനെ 40 സീറ്റ് തോറ്റതായി യോഗേന്ദ്ര യാദവ് പറയുന്നു. ഞാൻ ഇന്ന് ഒരു ദേശീയ തലത്തിൽ പ്രധാന ഓരോ ഘട്ടത്തിലും 10 സീറ്റുകൾ വെച്ച് കുറയും എന്നാണ് ബി ജെ പിയുടെ ഇൻറ്റേണൽ സർവേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ 70 സീറ്റുകളാണ്, 303 നിന്ന് 70 പോയാൽ എന്താ അവസ്ഥ, ഏതാണ്ട് 230 സീറ്റുകൾ, 230നും 240 സീറ്റുകൾക്കിടയിൽ ബി ജെ പി കളിക്കുന്നു എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാന്നാണ് അതാ ഉണ്ണി പറഞ്ഞത്. അതായത് അങ്ങനെ 230 240 ഇടയിലാണെങ്കിൽ അവിടെ നരേന്ദ്രമോദി ഇല്ല, അവിടെ അമിത്ഷാ ഇല്ല, അവിടെ ബി ജെ പിയിൽ നിന്ന് തന്നെയുള്ള വേറൊരു പ്രധാനമന്ത്രിയാണ്. മറ്റൊരു സർക്കാർ വരുന്നതിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദി ആശങ്കപ്പെടുന്നതും ഭയപ്പെടുന്നതും ബി ജെ പിയിലെ മറ്റൊരു നേതാവ് പ്രധാനമന്ത്രിയാവുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന കാര്യമല്ല എന്ന് നോക്കൂ. നമ്മൾ ആലോചിക്കും, നമ്മുടെ കാലഘട്ടത്തിലൊക്കെ തന്നെയും എൻ്റെ തലമുറയിൽ തന്നെ ബി ജെ പി എന്ന് പറയുന്നത് എത്ര വൈവിധ്യമുള്ള രാഷ്ട്രീയ നേതാക്കളുള്ള പാർട്ടിയാണ്. ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള നേതാക്കൾ, വളരെ ജനകീയമായിട്ടുള്ള ബി ജെ പിയുടെ ആശയം എന്ന് പറയുന്നത് വർഗീയ രാഷ്ട്രീയമൊക്കെ ആണെങ്കിൽ പോലും വളരെ ജനകീയ അടിത്തറയുള്ള എത്രയെത്ര നേതാക്കളുണ്ടായിരുന്ന പാർട്ടിയാണ്. അവരെയൊക്കെ ഓരോ ഘട്ടത്തിൽ വെട്ടിയും വെട്ടി 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 നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരൊറ്റ പർവ്വതം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ തന്നെ അടിമത്തത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിനല്ലേ അവർ വഴിപിഴച്ചു പോകും, അല്ല അവരുടെ ജീവിതം, രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് വളരെ നിർണായകമായ ഘട്ടമാണ് അത്. അംബാനിക്കും അംബാനിക്കും മനസ്സിലായിരിക്കുന്നു. ഇത് അരവിന്ദ് കെജ്രിവാൾ വരും. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അരവിന്ദ് കെജ്രിവാൾ പഴയ അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കില്ല ഇനി. അതായത് മുമ്പ് എനിക്ക് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെക്കുറിച്ചോ ഒന്നും വലിയ അഭിപ്രായമുള്ള ആളല്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കുടുംബത്തെ സമാധാനിപ്പിച്ചത്, അരവിന്ദ് കെജ്രിവാളിൻ്റെ കുടുംബത്തെ കൂടി ഈ പറയുന്ന രാഷ്ട്രീയ പൊതുയോഗങ്ങളിലൊക്കെ തന്നെയും പങ്കെടുപ്പിച്ചിട്ടുള്ളത്, മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ, കോൺഗ്രസ് ആണല്ലോ ഈ വിഷയം ആദ്യം ഉന്നയിച്ചത്, ആ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ നൽകി അരവിന്ദ് കെജ്രിവാളിനെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ ഒരാൾ പോലും ഒരഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ലല്ലോ. ആ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വരുമ്പോൾ പറയാൻ പോകുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, ചാട്ടൂളിയായിരിക്കും, ചാട്ടൂളി. Meet the editors.